മഹത്വമുണ്ടാകട്ടെ. വീണ്ടും മനോഹരമായ ഒരു പുതിയ ദിവസത്തെ കൂടി കാണുവാൻ ദൈവം നമ്മളെ ഓരോരുത്തരെയും ഇടയാക്കിയ ദൈവത്തിൻ്റെ വലിയ കൃപകളെ ഓർത്ത് നന്ദിയോടെ നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. ആ ദൈവത്തിൻ്റെ കരങ്ങളിലേക്ക് നമ്മളെ വീണ്ടും സമർപ്പിക്കാം. ദിനംതോറും നമ്മളെ ഇത്രത്തോളം സുരക്ഷിതമായി നടത്തുന്ന ദൈവത്തെ നമുക്ക് ആ ദൈവത്തിൻ്റെ കരങ്ങളിലേക്ക് നമ്മളെ സമർപ്പിച്ചുകൊണ്ട് ദൈവം നമുക്ക് നൽകുന്നതായ ആലോചനയെ സ്വീകരിക്കാം. ഈ പ്രഭാതത്തിൽ മോർണിംഗ് മന്നയിലേക്ക് നിങ്ങളേവരെയും ഹാർദമായി സ്വാഗതം ചെയ്യുകയാണ്. ഇന്നത്തെ ധ്യാനത്തിനായി നമുക്ക് ചിന്തിക്കാൻ തന്നിരിക്കുന്ന വിഷയം നിങ്ങളുടെ ശത്രുക്കളെ സ്നേഹിക്കുക എന്നുള്ളതാണ്. ഇതിൻ്റെ ആധാരവാക്യം മത്തായിയുടെ സുവിശേഷം 5:43-44 വാക്യങ്ങളാണ്. അതിങ്ങനെ വായിക്കുന്നു, കൂട്ടുകാരനെ സ്നേഹിക്കുക എന്നും ശത്രുവിനെ പകയ്ക്കുക എന്നും അരുളിച്ചെയ്തത് നിങ്ങൾ കേട്ടിട്ടുണ്ടല്ലോ. ഞാനോ നിങ്ങളോട് പറയുന്നത്, നിങ്ങളുടെ ശത്രുക്കളെ സ്നേഹിപ്പീൻ, നിങ്ങളെ ഉപദ്രവിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിപ്പീൻ. ഞാനോ നിങ്ങളോട് പറയുന്നത്, നിങ്ങളുടെ ശത്രുക്കളെ സ്നേഹിപ്പീൻ, നിങ്ങളെ ഉപദ്രവിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിപ്പീൻ. പ്രിയമുള്ളവരെ, ഈ വാക്യങ്ങളും തുടർന്നു വരുന്നവയുമാണ് സുവിശേഷത്തിലെ ഏറ്റവും മനോഹരമായ ഭാഗങ്ങൾ. അങ്ങനെ പറഞ്ഞുവെന്ന് നിങ്ങൾ കേട്ടിട്ടുണ്ടല്ലോ എന്നത് സൂചിപ്പിക്കുന്നത് ലേവ്യ പുസ്തകം 19:18. പ്രതികാരം ചെയ്യരുത്, നിന്റെ ജനത്തിൻ്റെ മക്കളോട് പകവെക്കരുത്, കൂട്ടുകാരനെ നിന്നെ പോലെ തന്നെ സ്നേഹിക്കണം. എന്നാൽ ഈ അയൽക്കാരനോടുള്ള സ്നേഹം ഇസ്രായേൽ മക്കളോടും ഇസ്രായേലർക്കിടയിൽ വസിച്ചിരുന്ന വിദേശികളോടുമായി പരിമിതപ്പെടുത്തിയിരുന്നു. ന്യായപ്രമാണത്തിലാകട്ടെ, പഴയ നിയമത്തിൽ ഒന്നാകെ ആകട്ടെ, ശത്രുക്കളെ സ്നേഹിക്കുന്നതിനെ കുറിച്ച് സംസാരിക്കുന്ന ഒരു തത്വമാകട്ടെ, ശുപാർശയാകട്ടെ, പറയപ്പെടുന്നില്ല. അവരെ വെറുക്കണമെന്നോ തള്ളിക്കളയണമെന്നോ പറയുന്ന ഒരു ആജ്ഞയുമില്ല. ഗിരിപ്രഭാഷണത്തിൽ യേശുവും യാഥാസ്ഥിതികത്തെ കുറ്റപ്പെടുത്തുന്നു. ന്യായപ്രമാണ എഴുത്തുകളോട് പരീശന്മാർ കാട്ടിയിരുന്ന അന്ധമായ മുറുക പിടിക്കലിനെ പൂർവന്മാരോട് അരുളി ചെയ്തത് നിങ്ങൾ കേട്ടിട്ടുണ്ടല്ലോ. ഞാനോ നിങ്ങളോട് പറയുന്നത്, നിങ്ങളുടെ ശത്രുക്കളെ സ്നേഹിപ്പീൻ എന്ന വാക്യമാണ് കർത്താവ് ഉച്ചരിക്കുന്നത്. ബാഹ്യമായത് മാത്രം കാണുന്ന പരീശന്മാരുടെ ധാർമ്മികത ക്യാമറയെ മാറ്റി യേശു പരിശുദ്ധാത്മാവിൻ്റെ എക്സ്റേ യന്ത്രം വയ്ക്കുകയാണ്. അത് കാണുകയും കണ്ടെത്തുകയും ആന്തരികമായ ഹൃദയത്തെ വിലയിരുത്തുകയും ചെയ്യുന്നു. നോക്കണം, കർത്താവ് യേശു ക്രിസ്തു ഈ ഭൂമിയിൽ വന്നപ്പോൾ യഹൂദന്മാർ ന്യായപ്രമാണത്തെ അതിൻ്റെ അക്ഷരാർത്ഥത്തിൽ മുറുകെ പിടിച്ചുകൊണ്ട് അതിന് അങ്ങേയറ്റം ബഹുമാനിക്കുന്നവരായിരുന്നെങ്കിലും അതിൻ്റെ ആത്മീയ അർത്ഥം മനസ്സിലാക്കുവാനോ അതിലൂടെ ദൈവം എന്താണ് ഉദ്ദേശിക്കുന്നതെന്ന് മനസ്സിലാക്കിക്കൊണ്ട് പ്രവർത്തിക്കാനോ അവർക്ക് കഴിഞ്ഞില്ല. അവർ അതിൻ്റെ ബാഹ്യമായ ധാർമ്മികതയെ മാത്രം അവരുടെ കണ്ണിലൂടെ കാണാൻ ശ്രമിച്ചപ്പോൾ കർത്താവ് യേശു ക്രിസ്തു നമ്മുടെ ഹൃദയത്തിലെ ആന്തരികമായ ഹൃദയത്തെ വിലയിരുത്തുന്നതിലേക്കാണ് വിരൽ ചൂണ്ടുന്നത്. വൈരാഗ്യം ക്രമീകരിക്കുന്നതിനും തിന്മയെ ഇല്ലാതാക്കുന്നതിനുമായി നൽകപ്പെട്ട കണ്ണിന് കണ്ണെന്ന ന്യായപ്രമാണം യേശു എതിർക്കുന്നു. ഇതിൽ മറ്റുള്ളവരുടെ മനസ്സാക്ഷി ഉണർത്തുകയും അതിലൊരു പ്രകാശകിരണം പരത്തുകയും ബലം പ്രയോഗിക്കാതിരിക്കുകയും ചെയ്യുക എന്നത് ഉൾപ്പെട്ടിരിക്കുന്നു. പിന്നെയോ തിരയുകയും വെല്ലുവിളിക്കുകയും ചെയ്യുന്ന ആത്മാവിനാൽ മറ്റേ ചെകിടും കാണിക്കുന്ന പ്രകൃതം, നിങ്ങൾക്കുള്ളതും കൂടെ കൊടുക്കുന്ന മനോഭാവം, 1 മൈൽ ചുമടെടുക്കാൻ നിർബന്ധിക്കപ്പെട്ടാൽ 2 മൈൽ ചുമക്കുന്ന പെരുമാറ്റം, വ്യക്തിബന്ധങ്ങളുടെ പശ്ചാത്തലത്തിൽ റബ്ബിമാർ നടപ്പിലാക്കിയ ധാർമ്മികതയുടെ അതിരുകൾ യേശു പൂർണ്ണമായി അതിജീവിക്കുന്നു. പിന്നീട് യേശു ക്രിസ്തീയ ധാർമ്മികതയുടെ സംഘത്തിലേക്ക് കയറുകയാണ്. ശത്രുക്കളെ സ്നേഹിക്കുക അല്ലാതെ നൈമിഷിക വികാരങ്ങൾക്ക് അടിമപ്പെടുകയല്ല. പിന്നെയോ ദിവ്യ സ്നേഹത്തിൽ നിന്ന് പുറപ്പെടുന്ന വിശുദ്ധ തത്വങ്ങളോട് ഹൃദയം നിറയെ വെറുപ്പുള്ളപ്പോൾ യഥാർത്ഥ വിശ്വാസികളായിരിക്കുവാൻ സാധ്യമല്ല എന്ന് കർത്താവിനറിയാം. അത് ന്യായീകരിക്കുവാനുള്ള കാരണങ്ങൾ ഉള്ളപ്പോൾ പോലും ശത്രുക്കളെ സ്നേഹിക്കുക അല്ലാതെ നൈമിഷികമായ വികാരങ്ങൾക്ക് അടിമപ്പെടുകയോ ദിവ്യ സ്നേഹത്തിൽ നിന്ന് പുറപ്പെടുന്ന വിശുദ്ധ തത്വങ്ങളോട് ഹൃദയത്തിൽ നിറയെ വെറുപ്പുള്ളപ്പോൾ യഥാർത്ഥമായ വിശ്വാസികളായിരിക്കുവാൻ സാധ്യമല്ല. നമുക്ക് ഹൃദയത്തിൽ മറ്റുള്ളവരുടെ വെറുപ്പ് വെച്ചുകൊണ്ട് സ്നേഹം
യഥാർത്ഥമായി സ്നേഹിക്കുവാനോ യഥാർത്ഥമായി വിശ്വാസികളെ സ്നേഹിക്കുവാനോ മറ്റുള്ളവരെ സ്നേഹിക്കാനോ സാധ്യമല്ല. ഇത് കർത്താവിന് അറിയാവുന്നതുകൊണ്ടാണ് കർത്താവ് പറയുന്നത്. ഒരുപക്ഷെ നമുക്ക് ഹൃദയത്തിൽ വൈരാഗ്യമോ വെറുപ്പൊക്കെ തോന്നുന്നതിന് നമ്മളോട് നമ്മൾ അനുഭവിച്ച പ്രവർത്തനങ്ങൾക്ക് നമ്മൾ നമ്മുടെ അനുഭവത്തിനൊക്കെ ന്യായീകരിക്കാൻ വകയുണ്ടാകാം. എന്നാൽ അതൊക്കെ മാറ്റി നിർത്തിക്കൊണ്ട് നമ്മുടെ ഹൃദയത്തിൽ വൈരാഗ്യവും വിദ്വേഷവും പകയും നിറഞ്ഞിരിക്കുമ്പോൾ നമുക്ക് സ്നേഹം ഉൾക്കൊള്ളാൻ കഴിയത്തില്ല, നമുക്ക് സമാധാനം അനുഭവിക്കാൻ കഴിയത്തില്ല, സ്വസ്ഥമായി പ്രാർത്ഥിക്കാൻ പോലും കഴിയത്തില്ല. അതുകൊണ്ടാണ് കർത്താവ് പറയുന്നത്, ഒരുവൻ ഒരുവന്റെ ശത്രുവിന് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ വെറുപ്പും വൈരാഗ്യവും അതിജീവിക്കപ്പെടും. അവരുടെ ഭാഗത്ത് ഒരു മനോഭാവ മാറ്റം ഉണ്ടായാലും ഇല്ലെങ്കിലും അപ്പോൾ ഹൃദയത്തിൽ സമാധാനമുണ്ടാകും. നമ്മളോട് ദോഷം ചെയ്തവരോട് നമ്മൾ ക്ഷമിക്കുകയും അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ നമ്മുടെ ഹൃദയം നമ്മളെ പ്രേരിപ്പിക്കുകയും ചെയ്യുമെങ്കിൽ നമ്മളിൽ യഥാർത്ഥമായി ദൈവസ്നേഹം വസിക്കുന്നു എന്നതിൻ്റെ തെളിവാണ്. അപ്പോൾ നമുക്ക് നിശ്ചയമായും സമാധാനം അനുഭവിക്കാനിടയാകും. ഇന്നത്തെ ദിവസം നിങ്ങളെ ദ്രോഹിക്കുകയും മുറിവേൽപ്പിക്കുകയും ചെയ്തവർക്കായി പ്രാർത്ഥിക്കുവാൻ ഞാൻ നിങ്ങളെ ആഹ്വാനം ചെയ്യുന്നു. പിതാവേ, ഇവർ ചെയ്യുന്നത് ഇന്നതെന്നറിയാൽ ഇവരോട് പൊറുക്കണമേ എന്നതാണ് കർത്താവിൻ്റെ പ്രാർത്ഥന. അതുകൊണ്ട് പ്രിയമുള്ളവരെ, നിങ്ങളുടെ ശത്രുക്കളെ സ്നേഹിക്കുക എന്നതാണ് കർത്താവിൻ്റെ ഉപദേശം. നമ്മളെ ഉപദ്രവിക്കുന്നവർക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കുക. നമ്മുടെ ഉള്ളിൽ നിന്ന് വെറുപ്പും വൈരാഗ്യവും പകയൊക്കെ മാറ്റിവെച്ചിട്ട് നമുക്ക് യഥാർത്ഥമായ ദൈവസ്നേഹം ഉൾക്കൊണ്ടുകൊണ്ട് നമ്മളെ നമ്മളോട് ദോഷം ചെയ്തവരെയും നമ്മളോട് പകവയ്ക്കുന്നവരെയും നമ്മളെ ഉപദ്രവിക്കുന്നവർക്കൊക്കെ വേണ്ടി പ്രാർത്ഥിക്കുവാൻ നമുക്ക് കഴിയുമെങ്കിൽ നമുക്ക് നിശ്ചയമായും സമാധാനം അനുഭവിക്കാൻ ഇടയായിത്തീരും. അതുകൊണ്ട് ഇന്നത്തെ ദിവസം നമ്മളെ ദ്രോഹിക്കുകയും മുറിവേൽപ്പിക്കുകയും ചെയ്തവർക്കായി പ്രാർത്ഥിക്കുവാൻ ഇന്നത്തെ മോർണിംഗ് മന്നയുടെ ഹെഡിങ് ആ വിഷയം ആ വേദഭാഗം നമ്മളെ ഓർമ്മിപ്പിക്കുന്നു. പ്രിയമുള്ളവരെ, നമുക്ക് ആ തീരുമാനമെടുക്കാം, ആ ആഹ്വാനം സ്വീകരിക്കാം. കർത്താവ് പറഞ്ഞതുപോലെ നമുക്ക് ശത്രുക്കളെ സ്നേഹിക്കുവാൻ, നമ്മുടെ ഹൃദയത്തിൽ നിന്ന് നമ്മളെ ഉപദ്രവിക്കുന്നവരെ സ്നേഹിക്കുവാനും അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാനും നമ്മുടെ ഹൃദയം നമ്മളെ പ്രേരിപ്പിക്കുവാൻ തക്കവണ്ണം ദൈവത്തിൻ്റെ ആത്മാവ് നമ്മൾ വസിക്കേണ്ടതിന് നമുക്ക് പ്രാർത്ഥിക്കാം. അങ്ങനെ പ്രാർത്ഥിക്കുമെങ്കിൽ നിശ്ചയമായും ദൈവിക സമാധാനം നമുക്ക് അനുഭവിക്കാനിടയായിത്തീരും. നമ്മുടെ പ്രാർത്ഥനയുടെ ഫലമായി അനേകർക്ക് ഒരുപക്ഷെ ഹൃദയത്തിൽ മാറ്റം ഉണ്ടായി എന്ന് വരാം. മാറ്റം ഉണ്ടായാലും ഉണ്ടായില്ലെങ്കിലും നമ്മളോട് കർത്താവ് പറഞ്ഞിരിക്കുന്നത് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാനാണ്. ആ കർത്താവിൻ്റെ ആഹ്വാനത്തെ നമുക്ക് സ്വീകരിച്ചുകൊണ്ട് കർത്താവിൻ്റെ സ്നേഹത്തെ ഹൃദയത്തിൽ നിറച്ചുകൊണ്ട് എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുവാൻ, നമ്മളെ ഉപദ്രവിക്കുന്നവർക്ക് വേണ്ടിയും അല്ലാത്തവർക്ക് വേണ്ടിയും, യഹൂദന്മാർ ചെയ്തതുപോലെ അവരുടെ സഹോദരങ്ങൾക്ക് വേണ്ടിയും അവരുടെ ഇടയിൽ പാർക്കുന്നവർക്ക് വേണ്ടിയും അവർ പ്രാർത്ഥിച്ചെങ്കിൽ നമുക്ക് അങ്ങനെയുള്ളവരെയും അല്ലാത്തവരെയും ഉൾക്കൊണ്ടുകൊണ്ട് പ്രാർത്ഥിക്കാം. ദൈവത്തിൻ്റെ വചനം ദൈവത്തിൻ്റെ സുവിശേഷം എല്ലായിടത്തും എത്തുവാൻ അത് സഹായകരമായി തീരട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. എത്ര പേർ ഈ തീരുമാനം ഇന്നെടുക്കും? നമ്മളെ ഉപദ്രവിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാനുള്ള തീരുമാനം വളരെ പ്രയാസമുള്ള തീരുമാനമാണ്. നമ്മളെ ഉപദ്രവിച്ച നമ്മൾ അനുഭവിച്ച വ്യഥകൾ വേദനകൾ പ്രയാസങ്ങൾ ഓർക്കുമ്പോൾ ഒരുപക്ഷെ അത് മറക്കുവാനോ ക്ഷമിക്കുവാനോ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാനോ ചിലപ്പോൾ നമുക്ക് കഴിഞ്ഞില്ല എന്ന് വരും. അത് നമുക്ക് നമ്മുടേതായ ന്യായീകരണങ്ങൾ നേർത്തുവാനുണ്ടെന്ന് വരും. പക്ഷേ ദൈവം നമ്മോട് ആഹ്വാനം ചെയ്യുന്നത് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാനാണ്. നമ്മൾ ദൈവത്തിൻ്റെ ഭാഗത്ത് നിൽക്കുന്നവരാണെങ്കിൽ, ദൈവമക്കളെന്ന് വിളിക്കപ്പെടുവാൻ താല്പര്യപ്പെടുന്നവരാണെങ്കിൽ, ദൈവത്തോടൊപ്പം പോകുവാൻ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ, ആ ദൈവത്തിൻ്റെ ആ കൽപ്പനയെ ആ ആഹ്വാനത്തെ നമുക്ക് ശിരസ വഹിക്കാം. നമുക്ക് ആ ആഹ്വാനം സ്വീകരിച്ചുകൊണ്ട് നമ്മുടെ ശത്രുക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ ഈ മോർണിംഗ് മന്നയിലൂടെ ദൈവം തരുന്ന ആഹ്വാനത്തെ സ്വീകരിക്കാം. നമുക്കെല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കാം. നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. പ്രാർത്ഥിക്കുമ്പോൾ ഇന്ന് പ്രത്യേകിച്ച് ജന്മദിനം ഓർക്കുന്ന പ്രിയപ്പെട്ടവരുണ്ട്, അവരെയും നമുക്ക് പ്രാർത്ഥനയിൽ ഓർക്കാം. പാസ്റ്റർ ജിനീഷ് ഇലന്തൂർ, സഹോദരി പെണ്ണമ്മ ജോൺ ആഞ്ഞിലിത്താനം, സഹോദരൻ അജി കുമ്പളാമ്പൊയ്ക, സഹോദരി ഗ്രേസി വിൻസെന്റ് പൂന്തോപ്പ്, മിസ്റ്റർ റോയ് ജോൺസ് കുറ്റപ്പുഴ, ഇവരെയും നമുക്ക് പ്രാർത്ഥനയിൽ ഓർക്കാം. ദൈവം നമ്മളെ ഒരുമിച്ച് അനുഗ്രഹിക്കട്ടെ. നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. ഞങ്ങളെ സ്നേഹിക്കുന്ന ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, മനോഹരമായ ഒരു ദിവസം കൂടി അവിടുന്ന് കാണുവാൻ ഞങ്ങളെ സഹായിച്ചല്ലോ. ഈ ദിവസത്തിൻ്റെ പ്രഭാതത്തിൽ കർത്താവെ, അങ്ങയുടെ വചനം കേൾക്കുവാൻ ഞങ്ങളെ ഇടയാക്കിയല്ലോ. വചനത്തിൽ കർത്താവ് ഞങ്ങൾക്ക് നൽകിയിരിക്കുന്ന നല്ല ഉപദേശം കർത്താവെ, അങ്ങ് ഗിരിപ്രഭാഷണത്തിലൂടെ അന്നത്തെ ജനങ്ങളോട് ഉപദേശിച്ചത് ഇന്നും ഞങ്ങൾക്ക് എത്രമാത്രം പ്രസക്തമാണ് എന്ന് ഞങ്ങളെ ഓർമ്മിപ്പിക്കുന്ന സ്തോത്രം. കർത്താവെ, ശത്രുക്കളെ സ്നേഹിക്കാനുള്ളൊരു മനസ്സ്, അങ്ങനൊരു ഹൃദയം ഞങ്ങൾക്ക് തരണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളെ ഉപദ്രവിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ കർത്താവ് ഒരു മനസ്സ് ഞങ്ങൾക്ക് തരണമേ കർത്താവെ. അങ്ങനെ ഞങ്ങൾ ശത്രുക്കൾക്ക് വേണ്ടി, ഞങ്ങളെ ഉപദ്രവിക്കുന്നവർക്ക് വേണ്ടി
പ്രാർത്ഥിക്കുമ്പോൾ ഞങ്ങൾക്ക് ദിവ്യ സമാധാനം അനുഭവിക്കാനിടയായി തീരും. കർത്താവേ, ആ സമാധാനം ഞങ്ങളിൽ വസിക്കാൻ കർത്താവ് ഞങ്ങളെ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അതിനും കേട്ട എല്ലാവരെയും കർത്താവ് ധാരാളമായിട്ട് അനുഗ്രഹിക്കണമേ. ഈ നല്ല തീരുമാനമെടുക്കുവാൻ എല്ലാവരെയും അവിടുന്ന് ഇടയാക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈ സമയം പ്രത്യേകിച്ച് ജന്മദിനം ഓർക്കുന്ന പ്രിയപ്പെട്ടവരെ അവിടുത്തെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നു. കഴിഞ്ഞൊരു വർഷം മുഴുവൻ കർത്താവ് അവർക്ക് നല്ലവരായി കൂടെയിരുന്നവരെ വഴി നടത്തി ഒരു പുതിയ വർഷം കൂടി കാണുവാൻ അവരെ സഹായിച്ചല്ലോ കർത്താവേ. എല്ലാ വില നന്മകളാലും ഈ പുതിയ വർഷത്തിലും കർത്താവ് അവരെ നയിക്കണമേ, നിറക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവത്താൽ സമർപ്പിക്കപ്പെട്ട, ദൈവത്തിൽ ആശ്രയം വെക്കുന്ന, ദൈവഹിതപ്രകാരം ജീവിക്കുന്ന ഒരു ജീവിതം ഈ ഒരു പുതിയ വർഷത്തിൽ അവർക്കുണ്ടാവാൻ ഇടയാക്കണം. എല്ലാം നമ്മളാലും നിറച്ച് അന്ത്യത്തോളം ഞങ്ങൾ എല്ലാവരെയും കാത്തു പരിപാലിക്കണമെന്ന് ഞങ്ങൾക്ക് ജീവൻ തന്ന യേശുവിൻ്റെ നാമത്തിൽ താഴ്മയെ അപേക്ഷിക്കുന്നു. കൃപയോടെ കേൾക്കണമേ സ്വർഗീയ പിതാവേ, ആമേൻ. ഏവർക്കും ഏറ്റവും മനോഹരമായ ഒരു ദിവസം നേരുന്നു. രാവിലത്തെ ആരംഭം മുതൽ വൈകുന്നേരത്തെ അവസാനം വരെ ദൈവിക നടത്തിപ്പുണ്ടാകുവാൻ നമുക്ക് പ്രാർത്ഥനയോടെ ഇന്നത്തെ ദിവസം ചെലവഴിക്കാം. ഇവ നമ്മളെല്ലാവരെയും ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. ആമേൻ.